ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന വാഗ്ദാനം പാലിക്കാത്ത പിണറായി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി ദളിത് ചിന്തകൻ സണ്ണി എം കവിക്കാട്. ശബരിമലയിലേക്ക് ദളിത് ആദിവാസി സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി നടപ്പാക്കാനുള്ള തടസ്സം എന്താണെന്ന് മുഖ്യമന്ത്രി കേരളത്തോട് പറയണം. സെപ്റ്റംബർ 28-നാണ് ശബരിമല യുവതീ പ്രവേശന വിധി വന്നത്. സുപ്രീം കോടതി വിധി പറഞ്ഞാൽ അത് നിയമമാണ്. എന്നാൽ ഇത്ര കാലമായിട്ടും വിധി നടപ്പിലായിട്ടില്ല. ശബരിമലയിൽ ഒരു സ്ത്രീ പോലും പ്രവേശിക്കാതിരിക്കാൻ സംഘികളല്ല, സർക്കാർ തന്നെ തീരുമാനമെടുത്തത് പോലെയുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. വിധി നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ സവർണരാണെങ്കിൽ അത് പറയണമെന്നും വിധി നടപ്പിലാക്കുമെന്ന വാക്ക് പാലിക്കാത്ത മുഖ്യമന്ത്രിക്ക് നിരുപാധികം കൊടുത്ത പിന്തുണ പിൻവലിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ദളിത് ആദിവാസി സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച മല കയറുമെന്നും സണ്ണി എം കവിക്കാട് പ്രഖ്യാപിച്ചു. കൂട്ടമായി എത്തുന്ന തങ്ങളെ തടയാൻ സംഘപരിവാറിന് ധൈര്യമുണ്ടെങ്കിൽ തടയട്ടെ എന്നും വിധി നടപ്പിലാക്കാൻ ഇനി മുഖ്യമന്ത്രിയുടെ പുറകെ നടക്കില്ലെന്നും അത് തങ്ങൾ തന്നെ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവോത്ഥാനം നടന്നു എന്നതിന്റെ പേരിൽ അഭിരമിക്കുകയല്ല വേണ്ടതെന്നും മറിച്ച് നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിച്ച് ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തെ തകർക്കുകയാണ് വേണ്ടതെന്നും കൊച്ചിയിൽ നടന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ സംസാരിക്കവെ സണ്ണി എം കവിക്കാട് പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ ഇന്നുയർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകൾ ഒന്ന് ശരണം വിളിയും മറ്റൊന്ന് നവോത്ഥാനവുമാണ്. ഇതിനെ രണ്ടിനെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയൂവെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നവോത്ഥാനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സമകാലീന കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവബ്രാഹ്മണിക്കൽ പ്രസ്ഥാനത്തിന്റെ വേരറുക്കുന്ന തികച്ചും ജനാധിപത്യപരവും മാനവികവുമായ ഒരു കൂടിച്ചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് നിസ്സാരമായ പിടിയിലല്ല എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് നേരിടേണ്ടത്. ഇപ്പോൾ നടന്നു വരുന്ന നാമജപഘോഷത്തിന്റെ ബ്രാഹ്മണിക്കൽ അന്തസത്ത എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേവലം സംഘപരിവാർ ഗുണ്ടകൾ നടത്തുന്ന സമരമായി നാം ലഘൂകരിച്ചെടുക്കാൻ പാടില്ല. ഹിന്ദുത്വം എന്നത് BJPയുടെ മാത്രം കാര്യമായി എടുക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പ്രത്യയശാസ്ത്ര ഭീകരതയാണ് ഹിന്ദുത്വം എന്ന് നാം തിരിച്ചറിയണം. ബ്രാഹ്മണ്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സന്നിഗ്ധാവസ്ഥയിൽ മലയാളിക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. നവോത്ഥാനം വലിയ ധാരയാണ്. അയ്യങ്കാളി മുന്നോട്ട് വെച്ച നവോത്ഥാനമല്ല ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച നവോത്ഥാനമല്ല മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് വെച്ചതെന്ന് മനസ്സിലാക്കാൻ മലയാളികൾക്കാവണമെന്നും ആർപ്പോ ആർത്തവം പരിപാടിയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.